നമ്മളിവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തലയിലെ താരൻ മാറിയിട്ട് കട്ടിയില് കട്ടി പിടിച്ചിരിക്കുന്ന താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി തലയുടെ ചൊറിച്ചിലൊക്കെ മാറിയിട്ട് നല്ല തലയ്ക്ക് നല്ല ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ മുടി നല്ല മിനുസമുള്ള നല്ല ഫ്രഷായിട്ടുള്ള ഹെയറിനും അതുപോലെ താരൻ മാറാനായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ എടുത്ത് അതിന് ചെയ്യുന്നത് മുരിങ്ങയിലാണ്, നമ്മളതിൻ്റെ ഇവിടെ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു പിടിയിൽ കൂടുതൽ മുരിങ്ങയിൽ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഒരു പിടിയിൽ കൂടുതൽ. ഇത് നമ്മൾ മൈലാഞ്ചി ഒക്കെ അരയ്ക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആ അരച്ചെടുക്കുന്ന അരപ്പാണ് നമ്മുടെ താരൻ്റെ പ്രതിവിധി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം, ഞാൻ അരച്ച് കാണിച്ചു തരാം. ഞാനപ്പോൾ അതേ നമ്മുടെ മുരിങ്ങയില വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയെങ്കിലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം, ഇത്രയും കട്ടിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇതിനി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുളിക്കുന്നതിന് മുൻപ് നമ്മൾ നന്നായിട്ട് തലയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം വെളിച്ചെണ്ണ തേക്കാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഒട്ടും കനയില്ലാണ്ട് പൊട്ടി പോണ പോലത്തെ ഒരു രീതിയിലാകും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു പരിപരുത്ത പോലെ ആകും നമ്മുടെ മുടി, ഭയങ്കര ഡ്രൈ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്നത്. വെളിച്ചെണ്ണ എണ്ണ എന്താ നമ്മൾ തലയിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ തലയിൽ തലയോട്ടിയിൽ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാം. താരനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് വെച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് ഒരു എന്താ 10-15 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റ് നമ്മളിത് തലയിൽ, ടൈമൊന്നുമില്ല ജോലിക്ക് പോകേണ്ടവർ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഒരു 10 മിനിറ്റ് മിനിമം വെച്ച് പിടിപ്പിച്ചാൽ മതി. നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ്, ഞാൻ പറഞ്ഞ പോലെ മിനിമം 10 മിനിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ 15-20 മിനിറ്റ് ഇത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാം. തല നന്നായിട്ട് കഴുകി കളയാം. അപ്പോൾ ഇതിൻ്റെ കരടൊക്കെ നന്നായിട്ട് കഴുകി കളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അരച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കരടൊന്നും കിട്ടില്ല. എന്നിട്ട് ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ കട്ട പിടിച്ചിട്ട് പുറ്റുപോലെ ചില കുട്ടികളുടെയൊക്കെ തലയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ താരൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നവർക്കൊക്കെ അത് പെട്ടെന്ന് മാറും. ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 1-2 യൂസേജിലൊക്കെ നന്നായിട്ട് വ്യത്യാസം മനസ്സിലാകും. ഇത് വളരെ ഫലപ്രദമായി താരൻ്റെ ശല്യത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സംഭവമാണിത്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. തലയിൽ താരനായിട്ടുള്ള തലയിൽ ചിലർക്ക് വേർപ്പൊക്കെ ഇരുന്നാലും അഴുക്കിരുന്നാലൊക്കെ നന്നായിട്ട് തല കടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കിത് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ തലയിലെ ചെളി, താരൻ, പിന്നെ കുറേയധികം താരനൊക്കെ പോയി കഴിയുമ്പോൾ തല ഫ്രഷായി കഴിയുമ്പോൾ തന്നെ പേൻ ശല്യം ഒരുമാതിരിയൊക്കെ കുറയും. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ തലയ്ക്ക് മൊത്തത്തിൽ എന്താ പറയുക, വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ആയുർവേദ മരുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. മുരിങ്ങയില വെറുതെ വെള്ളത്തിൽ എടുത്തിട്ട് അരച്ച് ചേർത്ത് ഷാമ്പു തേക്കുന്ന പോലെ തേക്കുക. നമ്മൾ ചെറുപയറുപൊടി ഷാമ്പൊക്കെ തേക്കുന്ന പോലെ ഒരു വെളിച്ചെണ്ണ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹെയർ ഓയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് തേക്കേണ്ടത്, ഇല്ലെങ്കിൽ മുടി ഡ്രൈ ആയി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മിനുസത്തിൽ നല്ല ഭംഗിയിൽ കിടക്കും മുടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.